വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പച്ച ഈത്തപ്പഴം കൊണ്ട് അച്ചാറിട്ടതാണ്. അപ്പോൾ ഈ ഈത്തപ്പഴം നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചതാട്ടോ, എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരു ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചെറിയ ഈത്തപ്പഴമാണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുരു ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ അച്ചാറിട്ടാലും അതുപോലെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചതാണെന്ന്. അപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതുവരെ നല്ലതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ കെട്ടിവെച്ച് പറിച്ചെടുക്കാറാണ്. അപ്പോൾ നമ്മൾ പോയി രാവിലെ ഇതൊക്കെ പറിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഇതിൽ നല്ലതും ഉണ്ടാവും, പിന്നെ നമ്മൾ കുറച്ച് വെച്ചാൽ തന്നെ ഇത് നല്ല മധുരമാണ്. ഇത് ചെറുതാകുമ്പോൾ തന്നെ ഇത് ഭയങ്കര മധുരമാണ്. പിന്നെ ഇത് ബുറുഹി എന്ന് പറയുന്ന ഇനത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈത്തപ്പഴമാണ്. പക്ഷേ ഇതിൽ ഉണ്ടാവുന്ന ഇതുവരെ അങ്ങോട്ട് ശരിയായി വന്നിട്ടില്ല. അങ്ങ് കണ്ട് ചിലതൊക്കെ ചെറുതായിട്ടാണ് വരുന്നത്. അപ്പം അത് ചെറുതിലേ കഴിക്കാൻ തന്നെ ഭയങ്കര മധുരമായിരിക്കും. ഇതിന് ഒട്ടും കുരു ഉണ്ടാവാറില്ല. നല്ല വലുതായാലും മാത്രമേ ഇതിന് ചെറിയ കുരു ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് എടുത്തതാണ് നമുക്ക് അച്ചാറിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഇത് ഇതുപോലെ മൂന്നെണ്ണം കട്ട പിടിച്ചിട്ടും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ജിഞ്ചർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഞ്ചിയുടെ എണ്ണയാണ്. അപ്പോൾ ഇത് നല്ലതല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ അച്ചാർ പെട്ടെന്നൊന്നും കേട് വരില്ല. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയുടെ എണ്ണയോ അതുപോലെ എള്ളെണ്ണ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. എണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് ഇതാ ഒരു കപ്പ് ഇഞ്ചി, ഒരു കപ്പ് വെളുത്തുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചിട്ടിട്ട് കൊടുക്കുക. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഓരോ കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 25 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പച്ചമുളക് അധികം എരിവുള്ളതൊന്നുമല്ലായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇപ്പോൾ തന്നെ മസാലകൾ ചേർക്കുന്നില്ല, കാരണം ഈ ഡേറ്റ്സ് ഒന്ന് ഇതിൽ കിടന്നൊന്ന് കുക്കായി വരണം. അതിന് ശേഷം മാത്രമാണ് ഞാനിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്തേക്ക് ഞാനിതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ പച്ച ഡേറ്റ്സ് ഇടുകയാണെങ്കിൽ ഇതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ചോളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ചെറിയ തീയിലിട്ട് നമുക്കിത് കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഡേറ്റ്സ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ഡേറ്റ്സ് അല്ല വലുതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്കൊരു വലിയ തവി നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചേർക്കുന്നത് കാശ്മീരിയും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് വലുപ്പമുള്ളതാണ് ഈ ഡേറ്റ്സ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നമുക്ക് സീഡ്സ് ഒന്നും ഇതിൽ കാണാൻ പറ്റില്ല. സീഡ്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഡേറ്റ്സാണിത്. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ ഇപ്പോഴേ വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കൈകൊണ്ട് കീറി ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ഈ ഡേറ്റ്സിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മസാലയൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. അപ്പോൾ ഇതൊന്ന് മുങ്ങി വരാനുള്ള പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടി നിൽക്കുന്ന അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ ഡേറ്റ്സിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റൂടെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ ഡേറ്റ്സിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇതൊന്ന് കുറച്ചുകൂടെ മധുരം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. ഇതൊരു ഓപ്ഷനലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ച് മധുരം അതുപോലെ എരിവും കൂടെ ആയിട്ട് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തത്. ഈ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അച്ചാറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കായം കൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ അച്ചാറ് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. കണ്ടു, ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മുളകിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള അച്ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ എരിവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ല പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സ്പൈസി ഒന്നുമല്ല ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് ഇതുപോലെ കാണാൻ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിതായി ഇവിടെ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഗ്ലാസിൻ്റെ ജാറിൽ തന്നെ വെക്കുക കേട്ടോ. കാരണം നമ്മൾ പ്ലാസ്റ്റിക്കിൽ വെക്കുന്നതിനേക്കാളും സേഫ് ആയിട്ടുള്ളത് ഗ്ലാസ് ജാറ് തന്നെയാണ്. കാരണം നമ്മളിതിൽ വിനാഗിരിയൊക്കെ ചേർക്കുന്നല്ലേ. അപ്പോൾ കുറേ കാലം പ്ലാസ്റ്റിക്കിലൊന്നും അടച്ചിട്ടിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ സേഫ് ആയിട്ടുള്ള രീതി തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ അച്ചാറൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2-3 സ്നാപ്സ് എടുക്കാം. ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇതുപോലെ കൊലയോടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനിയും പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്നാക്സ് കിച്ചൺ.